ഇസ്രായേൽ പാലസ്തീൻ സമാധാനം അടിവരയിട്ട് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിൽ ഇസ്രായേൽ പ്രസിഡന്റ് റൂബൻ റെവ്ലിനും പാപ്പയും തമ്മിൽ കൂടിക്കാഴ്ച ഇസ്രായേലും പാലസ്തീൻ ജനതയും തമ്മിൽ കൂടുതൽ സൗഹൃദവും സഹിഷ്ണുതയും വളർത്തുവാനുള്ള മാർഗങ്ങൾ തേടണമെന്ന് ഫ്രാൻസിസ് പാപ്പ ഇരുവിഭാഗം ജനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങളും അഭിലാഷങ്ങളും ആദരിക്കുന്ന പരസ്പര ധാരണയാണ് വളർത്തേണ്ടതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വത്തിക്കാനിൽ നവംബർ പതിനഞ്ചിന് ഫ്രാൻസിസ് പാപ്പായും ഇസ്രായേൽ പ്രസിഡന്റ് റൂബൻ റിവ്ലിനും തമ്മിലുള്ള കൂടിക്കാഴ്ചയിലാണ് മധ്യപൂർവ്വ ദേശത്തെ സമാധാന പൂർണമാക്കാനുള്ള തന്റെ ആഗ്രഹം പാപ്പ പ്രകടിപ്പിച്ചത് മുപ്പത്തഞ്ച് മിനിറ്റ് നീണ്ട സംഭാഷണം ഏറെ സൌഹാർദ്ദപരമായിരുന്നു ഇസ്രായേൽ സർക്കാരും അവിടുത്തെ കത്തോലിക്ക സമൂഹവും തമ്മിൽ പൊതു താല്പര്യമുള്ള വിഷയങ്ങളിൽ അനുയോജ്യമായി ണ്ടാകട്ടെ എന്ന് പാപ്പ ആശംസിച്ചു ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജെറുസലേമിലെ എണ്ണൂറ്റി എൺപത്തി ഏഴ് കത്തോലിക്ക സ്ഥാപനങ്ങളിൽ നിന്നായി നൂറ്റി എൺപത്തി ആറ് ദശലക്ഷം ഡോളർ വസ്തു നികുതി ഈടാക്കാൻ ജെറുസലേം മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിച്ചത് ഏറെ വിമർശനത്തിന് വിഷയമായിരുന്നു വ്യാപകമായ പരാതികളെ തുടർന്ന് വിഷയം ഒരു അനുരഞ്ജന സമിതിയുടെ പരിഗണനയിലാണ് ഇപ്പോൾ യഹൂദ യഹൂദവംശീയതക്കെതിരെ സെമറ്റിക് വിശുദ്ധ വികാരം ആളിക്കത്തിക്കാനുള്ള ചില കേന്ദ്ര നീക്കങ്ങളെ പാപ്പ വിമർശിച്ചതിന് പ്രസിഡന്റ് റൂബൻ നന്ദി പറഞ്ഞു അത്തരം പ്രവർത്തനങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് എതിരാണെന്നാണ് പാപ്പയുടെ നിലപാട് സെമറ്റിക് വിരുദ്ധ പ്രക്ഷോഭങ്ങളെ മുളയിലെ നുള്ളിക്കളയാൻ ഉപകരിക്കുമെന്നും റൂബൻ ചൂണ്ടിക്കാട്ടി പഴയ ജെറുസലേം നഗരത്തിന്റെ കൽമതിലുകൾ ചിത്രീകരിച്ചിട്ടുള്ള വെങ്കലത്തിലുള്ള ശില്പം പ്രസിഡന്റ് റൂബൻ പാപ്പയ്ക്ക് സമ്മാനിച്ചു മരുഭൂമിയിൽ വിളഞ്ഞു പാകമായി കിടക്കുന്ന ഗോതമ്പ് പാടങ്ങളുടെ ചിത്രീകരണം വലിയ മെഡലാണ് പാപ്പ അദ്ദേഹത്തിന് നൽകിയത് അത് നൽകുമ്പോൾ പാപ്പ പറഞ്ഞു ശത്രുതയുടെ ഈ മരുഭൂമി സൗഹൃദത്തിന്റെ ഹരിതഭൂമിയായി മാറട്ടെ